ഹായ് ഫ്രണ്ട്സ്, അഖില ടോക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഗർഭാവസ്ഥയിലെ രണ്ടാം മാസം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാം മാസത്തിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇത് കാണുന്നവർ ആദ്യത്തെ മാസത്തെ വീഡിയോ കൂടെ ഒന്ന് കാണുക. രണ്ടാം മാസം മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടവേളകൾ കുറഞ്ഞു വരും. മൂത്രം കൂടെ കൂടെ ഒഴിക്കുന്നു എന്ന കാരണത്താൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കരുത്. ഒരു ദിവസം ശരാശരി 16 മുതൽ 18 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം. ഗർഭകാലത്ത് മൂത്രം പിടിച്ചു നിർത്തരുത്. മൂത്രാശയത്തിൽ അണുബാധയുണ്ടാകാൻ ഇതിടയാകും. അതിനാൽ വീട്ടിലായാലും ഓഫീസിലായാലും മൂത്രശങ്കയിലുണ്ടായാലും തടഞ്ഞു നിർത്തരുത്. രണ്ടാം മാസം മുതൽ ഓക്കാനവും ഛർദിയും വർദ്ധിക്കും. ശരീരത്തിൽ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ് ഛർദിയുണ്ടാകാൻ കാരണം. സാധാരണ രാവിലെ ഉണരുമ്പോഴാണ് ഛർദി അനുഭവപ്പെടുക. അനിയന്ത്രിതമായ ഛർദി ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. അനിയന്ത്രിതമായ ഛർദി ശമിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ആഹാരം ഒന്നിച്ചു കഴിക്കാതെ പല തവണയായി കഴിക്കുന്നതാണ് ഉത്തമം. അതിനാൽ യാത്രയിലും മറ്റും കഴിക്കാൻ പഴം, ബിസ്ക്കറ്റ് തുടങ്ങിയവ കരുതുന്നത് നല്ലതാണ്. രണ്ടാം മാസം മുതൽ ആഹാരത്തിൽ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. പുറത്തുനിന്നും ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നത് നന്നല്ല. പലതരത്തിലുള്ള മാലിന്യങ്ങളും വിഷവസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കാൻ ഇടയുണ്ട്. ഭക്ഷണ സാധനങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കാനും ഭംഗിക്കുമായി രാസവസ്തുക്കളും കൃത്രിമ നിറങ്ങളും ചേർക്കാറുണ്ട്. ഇത് ഗർഭിണിയുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും. രണ്ടാം മാസം ഗർഭിണികൾക്ക് നെഞ്ചെരിച്ചിലും ക്ഷീണവും അനുഭവപ്പെടും. ക്ഷീണം മാറാൻ പോഷകമൂല്യമുള്ള ഭക്ഷണം ധാരാളമായി കഴിക്കുക. രാത്രി ഭക്ഷണം നേരത്തെയാക്കുന്നതും അച്ചാറുകൾ കഴിക്കാതിരിക്കുന്നതും നെഞ്ചെരിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും. ഗ്യാസിൻ്റെ ഉപദ്രവമുള്ളവർ ഗ്യാസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. വയറിൽ ഗ്യാസ് കെട്ടിയാൽ ഛർദിയും വയറുവേദനയും ഉണ്ടാകും. മധുരം, മധുരപലഹാരങ്ങൾ എന്നിവ കഴിക്കുന്നത് ക്രമേണ കുറച്ചുകൊണ്ട് വരിക. മധുരപലഹാരങ്ങൾ ഗർഭിണികൾക്ക് ഒരുവിധ പോഷകവും പ്രദാനം ചെയ്യുന്നില്ല. മാത്രമല്ല അവ പല്ലിൻ്റെ ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യും. സ്ഥാനങ്ങൾക്ക് മാറ്റങ്ങൾ രണ്ടാം മാസം മുതൽ വ്യക്തമാകും. സ്ഥാനങ്ങൾ തടിച്ചു തുടങ്ങും. ക്ഷീരഗ്രന്ഥികളിൽ ഒരു നേരത്തെ ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ചെറിയ തോതിൽ വേദന അനുഭവപ്പെടും. സ്ഥാനങ്ങളിൽ നേരിയ സ്പർശം പോലും ചില സ്ത്രീകളിൽ വേദനയുണ്ടാക്കും. രണ്ടാം മാസത്തിൽ ഇത്രയുമാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാം മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒരേ വീഡിയോയിൽ എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതിനാലാണ് വീഡിയോ ചെറുതാക്കി ചെറുതാക്കി പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ